Hello everyone, today we will discuss bisection method. അപ്പോൾ നമ്മൾ ആൾജിബ്രായിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് കണ്ടുപിടിക്കാനാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ബൈസെക്ഷൻ മെത്തേഡ് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. ആൻഡ് നമ്മുടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇസ് ഓഫ് ദ ഫോം f(x) = 0, വേർ f(x) can be quadratic, cubic or biquadratic expression. f(x)ൻ്റെ ഫോം ഇതിലേതെങ്കിലും ഒരു ഫോം ആയിരിക്കാം. ഓർ f(x) can be പോളിനോമിയൽ ഓഫ് nth ഡിഗ്രി. അപ്പോൾ നമുക്ക് പോളിനോമിയൽ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും. f(n)(x) nth ഡിഗ്രി പോളിനോമിയൽ f(n)(x) = a0 x^3. These are called polynomials, and a0, a1, a2 up to an are called coefficients, and we have to find some method to find the roots of this type of equations. And one method is a bisection method, and bisection method is based on a theorem. The theorem is that if a function f(x) is continuous between a and b, and f of a and f(b) are of opposite signs, then there exists at least one root between a and b. അപ്പോൾ ഇതാണ് തിയറം പറയുന്നത്. ഇഫ് f(x) ഇസ് കണ്ടിന്യൂസ് ബിറ്റ്വീൻ a and b, ഒരു ഇൻ്റർവെല്ലിൽ a and b എന്ന് പറഞ്ഞ ഒരു ഇൻ്റർവെല്ലിൽ f(x) എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻ ആണെങ്കിൽ, കണ്ടിന്യൂസ്ലി വാരിങ് ഫങ്ഷൻ ആണെങ്കിൽ, അതുപോലെ f(a) എന്ന് പറയുന്ന വാല്യൂ f(b) എന്ന് പറയുന്ന വാല്യൂവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ, ഫംഗ്ഷനിൽ എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിൻ്റെയും വാല്യൂ കിട്ടുന്ന വാല്യൂ ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ തിയറം പറയുന്നത് ദെൻ ദർ എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് വൺ റൂട്ട് ബിറ്റ്വീൻ a and b. അങ്ങനെ രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഈ a and b എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൻ്റെ ഇടയിൽ ഒരു റൂട്ട് ഉണ്ടാവും എന്നാണ് ആ തിയറി പറയുന്നത്. If this is a function, if this is a and this is b, this is the function f(x), this is the function f(x), this is a continuous function in the interval a and b, this is f(a) and this is f(b). If f(b) is if f(b) is positive and f(a) is negative, or something like this, f(a) is positive, a is negative, f(a), let it be f(a). If f(a) is negative and f(b) is positive, and then the root lies between a and b, so the exact root of f(x) lies between a and b. That is the theorem parayunnathu. So let its approximate value be given by, so a and b യുടെ ഇടയിലാണ്, അപ്പോൾ എയുടെയും ബിയുടെയും ഇടയിലാണ് റൂട്ടെന്ന് നമ്മൾ പറഞ്ഞു. തിയറം പ്രകാരം എയുടെയും ബിയുടെ ഇടയിലാണ് റൂട്ട്. സോ നമ്മൾ റൂട്ട് എങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തു, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണെന്ന് പറഞ്ഞു, a and b യുടെ ഇൻബിറ്റ്വീനാണ് റൂട്ട് വരുന്നതെന്ന് കണ്ടുപിടിച്ചു. മീൻസ് f(b) നെഗറ്റീവും f(a) പോസിറ്റീവും ആണെങ്കിൽ, ഓർ നേരെ തിരിച്ച് രണ്ടും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ എയുടെയും ബിയുടെയും ഇടയിലായിരിക്കും റൂട്ട് വരുന്നത്.
നമ്മൾ ലെറ്റ് അസ് അസ്യൂം എഫ് ഓഫ് ബി ഇസ് പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് എ ഇസ് നെഗറ്റീവ്. സോ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞു, എ ആൻഡ് ബിയുടെ ഇൻ ബിറ്റ്വീൻ ആണെന്ന് പറഞ്ഞു. സോ വി അപ്രോക്സിമേറ്റ് ദ റൂട്ട് എക്സ് സീറോ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. ഇതിൻ്റെ ഇൻ ബിറ്റ്വീനാണ് പറഞ്ഞതുകൊണ്ട് എക്സാക്ട് സെൻറ്ററിലായിരിക്കും എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് റൂട്ട് കണ്ടുപിടിക്കുകയാണ്. എക്സ് സീറോ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു. സോ ഇത് കറക്റ്റ് റൂട്ടാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എഫ് ഓഫ് എക്സിൽ ഫംഗ്ഷനിൽ എക്സ് സീറോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇഫ് എഫ് ഓഫ് എക്സ് സീറോ ഇസ് ഈക്വൽ ടു സീറോ, സീറോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, വി ക്യാൻ സേ ദാറ്റ് എക്സ് സീറോ ഈസ് എ റൂട്ട്. എക്സ് സീറോ എന്ന് പറയുന്നത് റൂട്ടാണെന്ന് പറയാൻ പറ്റും, കാരണം എഫ് ഓഫ് എക്സ് സീറോ ഈസ് എക്സാക്ട്ലി സീറോ. സോ എക്സ് സീറോ മസ്റ്റ് ബി എ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്. ഓക്കെ, ഇഫ് അതർവൈസ് ഇഫ് എഫ് ഓഫ് എക്സ് സീറോ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ, സീറോ അല്ലെങ്കിൽ ഇഫ് എഫ് ഓഫ് എക്സ് സീറോ ഈസ് എ പോസിറ്റീവ് വാല്യൂ ആൻഡ് വി ഹാവ് ഓൾറെഡി അസ്യൂം ദാറ്റ് എഫ് ഓഫ് എ ഇസ് നെഗറ്റീവ്, സോ ദ മോഡിഫൈഡ് റൂട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ എഫ് ഓഫ് എക്സ് സീറോ or in between x0 and a. ഇപ്പോൾ എഫ് ഓഫ് എക്സ് സീറോ പോസിറ്റീവും എഫ് ഓഫ് എ നെഗറ്റീവും ആണ്. സോ എഫ് ഓഫ് എക്സ് സീറോയുടെയും എയുടെയും ഇടയിലായിരിക്കും റൂട്ട് വരുന്നുണ്ടാവുക. ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് സീറോ ഇസ് നോട്ട് ഈക്വൽ ടു സീറോ and f of x0 is a negative value, so we have f of b is positive, or we have already assumed that f of b, sorry, if f of x0 is 0 and f of x0 is negative, then we have already assumed that f of b is positive, so f of x0 and f of b are of opposite signs, so the root lies between x0 and b. So to find the root again, if f of x0 is negative, then the modified root will be equal to x1, let it be x1, x1 is equal to x0 plus b divided by 2 in a jam. Or if f of x0 is not equal to 0 and f of x0 is positive, then the root will become x1 dash, let it be x1 dash is equal to x0 plus a divided by 2. A x0 ഡേയും എയുടെ ഇടയിലാണ് റൂട്ട് എങ്കിൽ അതിൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട് നമുക്ക് വീണ്ടും അതിൻ്റെ ഇടയിലാണെന്ന് പറഞ്ഞു. സോ അതിൻ്റെ എക്സാക്റ്റ് ഹാഫ് എടുക്കാം. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് റൂട്ടാണ് ഇത്, ബിക്കും എക്സ് വരേക്കും ഇടയിലുള്ള അപ്രോക്സിമേറ്റ് റൂട്ടാണ്. സോ ഈ ഒരു മെത്തേഡിൻ്റെ പേര് തന്നെ ബൈസെക്ഷൻ മെത്തേഡ് എന്നാണ്, ബൈസെക്ഷൻ മെത്തേഡ്. സോ വി ഹാവ് ടു ബൈസെക്റ്റ് ഓർ ടു ഫൈൻഡ് ദ റൂട്ട്സ് വി ഹാവ് ടു ബൈസെക്ട് ദ ഇൻ്റർവെൽസ് വേർ ദ ഇൻ്റർവെൽസ് ആർ എ ആൻഡ് ബി സച്ച് ദാറ്റ് എഫ് ഓഫ് എ and f of b are of opposite signs. Okay, appo namukoru exactly oru root kandupidikkanayittu
process in repeat you. We repeat this process until the latest interval which contain the root is small as desired say epsilon. That is, നമുക്ക് ഇപ്പോൾ ഒരു റൂട്ട് കണ്ടുപിടിക്കണം. ആ റൂട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ വളരെ ചെറിയ ഒരു വാല്യൂ ആണെന്ന് വിചാരിക്കും. നമുക്ക് വേണ്ടത് എക്സാക്ട്ലി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആണ് വേണ്ടത്. ഫോർ എക്സ് ഇസ് ദ എക്സാക്ട് റൂട്ട്. അതിലേക്ക് നമുക്ക് എത്തിക്കാം. നമ്മളിങ്ങനെ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്, ഹാഫ് ഹാഫ് കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ അതിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വാല്യൂ നമ്മൾ തന്നെ പറയുകയാണ്, ഇസ് എപ്സിലോൺ എത്തണം. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എപ്സിലോൺ, ഇസ് ഈക്വൽ ടു എപ്സിലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ ആയിരിക്കണം. എപ്സിലോണിനെങ്കിലും ഈക്വലായിട്ട് റൂട്ട് കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. എപ്സിലോൺ എന്ന് പറയുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ്, 0.00001 ലൈക്ക് ദാറ്റ്. അപ്പോൾ ഇത്രയും ആക്യുറസി വേണം എന്ന് ആദ്യം തന്നെ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റൂട്ട് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ റൂട്ട് കണ്ടുപിടിച്ച് ആ റൂട്ട് എഫ് ഓഫ് എക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ സീറോ സീറോയിലേക്ക് അപ്രോക്സിമേറ്റ് ആവണം. സോ നമ്മൾ 0.001 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത് എപ്സിലോണെങ്കിൽ, നമുക്ക് എത്ര തവണ ഈ ബൈസെക്ഷൻ ചെയ്യേണ്ടി വരും, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ ഇൻ്റർവൽ വിഡ്ത് ഈസ് റെഡ്യൂസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് വൺ ഹാഫ് ഓഫ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് അറ്റ് ദ എൻഡ് ഓഫ് ദ nth സ്റ്റെപ്പ് ദ ന്യൂ ഇൻ്റർവൽ വിൽ ബി എ എൻ കോമ ബി എൻ ഓഫ് ലെങ്ത് ബി മൈനസ് എ മോഡുലസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2n. അതായത് നമ്മളിങ്ങനെ റൂട്ട് കണ്ടുപിടിച്ച് ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഒരു ഇൻ്റർവെൽ എത്തുമെന്ന് വിചാരിക്കും. എ എൻ nth സ്റ്റെപ്സ് nth സ്റ്റെപ്പ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്തുന്ന ഒരു റൂട്ട് എന്ന് പറയുന്നത് എ എൻ ബി എൻ്റെ ഇടയിലാണ് എക്സാക്റ്റ് റൂട്ട് കിടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ എത്ര തവണ ബൈസെക്റ്റ് ചെയ്യേണ്ടി വരും? ഒരു തവണ മാത്രം ചെയ്യുന്ന സമയത്ത് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2. സോ നമ്മുടെ റൂട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ എ പ്ലസ് ബി ബൈ 2 ഏകദേശം ഇതിൻ്റെ സെൻറ്ററിലാണ് വരുന്നത്. അപ്പോൾ ഓരോ എൻഡ് പോയിൻ്റ് എന്നും ഇതിൻ്റെ സെൻറ്റർ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ റൂട്ടിലേക്കുള്ള ലെങ്ത് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എഴുതാം, ബി മൈനസ് എ ബൈ 2 അല്ലേ. ഈ ഒരു ഇതിലേക്കുള്ള ലെങ്ത് എന്താണ്? ബി മൈനസ് എ ആയിരിക്കും ടോട്ടൽ ലെങ്ത്, ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ റൂട്ടിലേക്കുള്ള ലെങ്ത് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് റൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ദിസ് ഇസ് എക്സ് സീറോ, എക്സ് സീറോ എന്ന് വിചാരിക്കുക. അപ്പോൾ എക്സ് സീറോ ഈസ് നമ്മൾ കൺസിഡർ ചെയ്തത് എഫ് ഓഫ് ബി ഈസ് പോസിറ്റീവ് ആൻഡ് എഫ് ഓഫ് എ ഈസ് നെഗറ്റീവ്. സോ ഇഫ് എക്സ് സീറോ ഈസ് പോസിറ്റീവ്, എക്സ് സീറോ പോസിറ്റീവ് ആയി, ഇത് ഓൾറെഡി നെഗറ്റീവ് ആണ്, എഫ് ഓഫ് എ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, എഫ് ഓഫ് എക്സ് സീറോ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ദ റൂട്ട് വിൽ ബി ഇൻ ദിസ് ഇൻ്റർവൽ എ ആൻഡ് എക്സ് സീറോ. ദ റൂട്ട് വിൽ ബി ദ ഇൻ്റർവെൽ എ ആൻഡ് എക്സ് സീറോ. സോ ദ സെക്കൻഡ് അപ്രോക്സിമേറ്റ് റൂട്ട് വിൽ ബി ഈക്വൽ ടു എ പ്ലസ് എക്സ് സീറോ ഡിവൈഡ് ബൈ 2. ലെറ്റ് ഇറ്റ് ബി എക്സ് വൺ. എക്സ് വൺ ഇസ് ഈക്വൽ ടു എ പ്ലസ് എക്സ് സീറോ ഡിവൈഡ് ബൈ 2. സോ ഇറ്റ് ഈസ് ലൈസ് ഇൻ ദിസ് പോയിൻ്റ്, ദ മിഡ് പോയിൻ്റ് ഓഫ് എ ആൻഡ് എക്സ് സീറോ. So the length of this interval x0 and a, the length of this interval is equal to x0 minus a, x0 minus a divided by 2 or b minus a divided by 4.
the length will be equal to b minus a divided by 4 or b minus a divided by 2 raised to 2. And if this is x1, if x1 is f of x1 is equal to positive and f of a is negative, that we already assume that f of a is negative, so the root, exact root lies between x1 and a, and the modified root x2 is equal to x1 plus a divided by 2. This is x1 plus a divided by 2, and the length of this interval, length of this interval x1 and x2 and a is equal to b minus a divided by 2 raised to 3 or b minus a divided by 8, b minus a divided by 8, which is equal to b minus a divided by 2 raised to 3, or x2 minus a divided by 2 or b minus a divided by 2. So, n n pravisham approximate cheythu namukku approximate cheedittu exact value varendathu. Okay, exact value varendathu epsilon aanu nichirikku, adhaayathu f of x is the actual root, f of x n is equal to epsilon, where epsilon is a small quantity, is of like this 0.0001, like that. So ithrim approximation aanu ithriyaanu namukku adinte accuracy vendathu. X n substitute cheyumbo 0 ലാണ് എത്തേണ്ടത് എക്സാക്ട് റൂട്ട് ആണെങ്കിൽ, പക്ഷേ ബൈസെക്ഷൻ മെത്തഡിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടാണ് റൂട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റൂട്ട് ഈ എക്സ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ ഈ ഒരു വാല്യൂ വരണം എന്ന് വിചാരിക്കുക, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എൻ പ്രാവശ്യം ചെയ്തപ്പോഴാണ് എക്സ് എൻ വന്നത്. സോ നമുക്ക് അപ്പോൾ അറൈവ് ചെയ്തിരിക്കുന്ന ഇൻ്റർവെൽ എന്ന് പറയുന്നത് എ എൻ എക്സ് എൻ ആണ്. ഓർ നമുക്കിതിനെ മാറ്റിയിട്ട് എ എൻ ബി എൻ എന്നെഴുതാം. ഇങ്ങനൊരു ഇൻ്റർവെല്ലിനാണ് എത്തിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലാണ് എക്സാക്ട് റൂട്ട് ഉള്ളത്. സോ ഈ റൂട്ട് എത്താനായിട്ട് നമ്മൾ എത്ര തവണ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും? അപ്പോൾ അങ്ങോട്ട് എത്താനുള്ള ലെങ്ത് എത്ര ആയിരിക്കും? ബി മൈനസ് എ ഡിവൈഡ് ബൈ 2 റേസ് ടു എൻ. എൻ തവണ അപ്രോക്സിമേറ്റ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. അത് എപ്സിലോണിന് ഈക്വൽ ആവണം. ബി മൈനസ് എ 2 റേസ് ടു എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ. ആൻഡ് നമ്മളത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ഇ ബി മൈനസ് എ ഡിവൈഡ് ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ഇ 2. അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം? ഈ എപ്സിലോൺ വാല്യൂ വരണം എന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിൻ്റെ വാല്യൂ എത്ര എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇഫ് നമ്മളൊരു എക്സാമ്പിൾ പറയാം അതിനായിട്ട്. ഇഫ് ബി മൈനസ് എ എന്ന് പറയുന്ന വാല്യൂ വണ്ണും ആൻഡ് എപ്സിലോണിൻ്റെ വാല്യൂ 0.001 ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബി മൈനസ് എയ്ക്കും എപ്സിലോണും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആയിരിക്കും. അറ്റ്ലീസ്റ്റ് 10 തവണ 10 പ്രാവശ്യമെങ്കിലും അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അക്യുറസി ഉള്ള ഒരു റൂട്ട് കിട്ടും. ഓക്കെ, 0.001 അക്യുറസി ഉള്ള ഒരു റീഡിങ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കണ്ടുപിടിക്കുന്നത്. പിക്ചറിക്കലി ഗ്രാഫിക്കലി ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കും. If this is f of x, y is equal to f of x, this is x-axis, and if this is b,
the interval B, and this is A. So the root lies, the exact root will be equal to this x. So this point will be B comma f of B, and this point will be A comma f of A. This is the coordinate points. So the first approximate root will be equal to center point of A and B. This is A, this is B, this is A. So the exact, the first approximate root will be x0, and if x0 is negative and f of B is positive, then the root will be in this point, this is x1, and if here f of x1 is positive and f of A is positive, negative, so their root will be equal in between x0 and x1 is will be x2. Likewise, and approximate it zero nulla point like ethikana chain. So the chayana itla method on Nankuru function tangatunda. If f of Nankuru function at f of x is equal to zero, and Namla chay under the render real number consider here, substitute here, consider two real numbers a and b such that f of a into f of b is less than 0. Less than 0 nu parayumbo f of a o f of b o edengil one negative aayirikana appo rendu kodi multiply cheyumbo namaku totally negative aayittulla value kittum adana less than 0 ennu parayumbo appo angane rendu values kandupidikya rendu real numbers kandupidikya real numbers nammal function la substitute cheyina samayathu ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആയി കഴിഞ്ഞാൽ എയുടെയും ബിയുടെ ഇടയിലാണ് റൂട്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റൂട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ചൂസ് എന്ത് ചെയ്യുക, എഫ് ഓഫ് എയും ബിയും ചൂസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് എക്സ് ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ബൈ ടു എന്ന് പറഞ്ഞ കാര്യം തന്നെ. ഇനി ചെക്ക് ചെയ്യാം, f of x r check whether it is 0, is not is equal to 0, negative. Okay, negative positive in the daily values f of x r or f of a tamil compare edukka adinte product is less than 1 anengil the root lies between xr and a.